അപ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർ പണ്ട് പറഞ്ഞതായിരുന്നു, പിന്നെ പകല് പിന്നെ കോൺഗ്രസും രാത്രി അല്ലെങ്കിൽ സംഖ്യെന്ന് പറയും. ഇപ്പോൾ രാഗ്യം പകലും അവർക്ക് വ്യത്യാസമില്ല. കാരണം ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും കോൺഗ്രസിൻ്റെ വലിപ്പം വലിയ മോൾത്തട്ടിലുള്ള ആളുകൾ മുതൽ താഴെ സാധാരണ ബ്ലോക്ക് ലെവലിലെ പഞ്ചായത്ത് ലെവലിലെ പ്രവർത്തകർ വരെ പല പല ശിബിരങ്ങളിലും ഇങ്ങനെ പങ്കെടുക്കുന്നു. ശിബിരം എന്നുള്ള വാക്ക് തന്നെ സംഘികളുടെ വാക്കാണ്. അപ്പൊ ആ ശിബിരവും ഈ ശിബിരവും തമ്മിൽ എന്തെങ്കിലും ഒന്നുമില്ല, എല്ലാം ഏകദേശം. അപ്പോ കോൺഗ്രസിന്റെ പരമോന്നത നേതാക്കന്മാർ വരെ എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ, ചെന്നിത്തല അല്ലെങ്കിൽ സതീശൻ, ഇവരൊക്കെ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ സാധാരണ പാർട്ടി പ്രവർത്തകർ വരെ ഇപ്പോൾ അതിനകത്ത്. ഇപ്പൊ ഈ കണ്ടിട്ട് ദിവസം മുമ്പ് കോഴിക്കോട് ഡി സി സി മെമ്പറ് പിന്നെ ഇത് രക്ഷാബന്ധൻ ബാലഗോകുലത്തിന്റെ അധ്യക്ഷത വെച്ച് വിളിച്ചു. അപ്പൊ എറണാകുളത്ത് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ഒന്ന് വാളകം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് കഴിഞ്ഞ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇത് കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലത്തിന് മുമ്പ് വരെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇതിപ്പോൾ സുധാകരനും സതീശനും ഒക്കെ നേതൃസ്ഥാനത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത്ര പരസ്യമായി പ്രവർത്തകർ പോലും പോകുന്നത്. അതാണ് ഈ കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് വഴി എന്ന് പറയുന്നത് വളരെ അച്ചട്ടാണ് ഈ കാര്യത്തിൽ. എന്നാ നേരത്തെ പ്രഗത്ഭന്മാർ കെ പി സി പ്രസിഡന്റുമായിട്ട് ഇരുന്നിട്ടുണ്ട്. പ്രഗത്ഭന്മാരാണ് പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടൊക്കെ ഇരുന്നത്. ഇവരൊന്നും ഈ കാര്യങ്ങളിലെല്ലാം വളരെ അച്ചടക്കം പാലിച്ചിട്ടുള്ളവരാണ്. ആർ എസ് എസ് ബി ജെ പി എന്നൊക്കെ പറഞ്ഞാൽ അവർ ശത്രുപക്ഷത്തെ എന്നും നിർത്തിയിട്ടുള്ളൂ. അവരുമായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറാവാത്തവരായിരുന്നു. പക്ഷെ ഇതല്ല ഇവിടെ അവരെ ഇപ്പം ഏറ്റവും കൂടുതൽ അവരെ ചേർത്ത് നിർത്തുന്നത് സുധാകരൻ തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം സുധാകരൻ അവരെ അടുത്ത് പോയി അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോയി ബന്ധപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും എല്ലാം ഉപരി അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ടല്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞേ എല്ലാ കൊലപാതകങ്ങളും കൊണ്ടുവന്ന് ബി ജെ പിയുടെ തലയിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അപ്പോ എല്ലാ കൊലപാതകവും കൊണ്ടുവന്ന് കോൺഗ്രസ് കയറി വെക്കരുതെന്ന് പറയാൻ ബാധ്യസ്ഥനായ അദ്ദേഹമാണ്. ബി ജെ പിയെ കുറിച്ച് അവരുടെ ശത്രുപക്ഷത്ത് നമ്പർ ഒന്നായി കാണുന്ന അവര് കാണുന്ന അവരെ ഇല്ലാതാക്കാൻ നടക്കുന്ന ശിബിറിൽ പറഞ്ഞത് ഒന്നാം നമ്പർ ശത്രു ബി ജെ പി ആണെന്നാണ്. പിന്നീട് അത് അദ്ദേഹം വേറെ അവരുടെ പരിപാടികളിലൊന്നും പോകണ്ട, അതിന് പകരം ഇങ്ങനെ ഇരുന്ന് ഓരോ വാക്കുകളും വാചകങ്ങളും പറഞ്ഞാൽ അതല്ലേ അണികൾക്ക് പ്രചോദനം? മാനസികമായി അദ്ദേഹം സംഖ്യയാണ് അല്ലെങ്കിൽ സംഖ്യയുടെ അതിന് തെളിയിച്ചതാണ് എന്നുള്ളതാണ് അതിന്റെ അത് തെളിവാണ്. അത് ഓരോ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട്. അത് അങ്ങനെയുള്ള ഒരാളിനെ ഇപ്പൊ കോഴിക്കോട്ടെ ഈ അധ്യക്ഷത വഹിച്ച നേതാവിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനാവുമോ? ഇന്നലെ പോയ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ? ഇവര് പറയുന്നല്ലോ സി പി എമ്മിന്റെ കോഴിക്കോട് മേയർ ബാലഗോകുലത്തിൽ പങ്കെടുത്തു, അതിന് എന്താ നടപടിയെടുക്കാൻ എന്ന് ചോദിക്കുന്ന അവര് തന്നെ അവരുടെ ആളുകൾ പോയപ്പോൾ നടപടിയെടുക്കുന്നില്ല. അധ്യക്ഷത വഹിക്കുകയാണ്, പങ്കെടുക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇതൊക്കെ എല്ലാ വഴികളും റോമിലേക്ക്. അത് രാഹുൽ ഗാന്ധി കുറച്ചാളും പറഞ്ഞു ഒരു യഥാർത്ഥ ഹിന്ദുവാണ് ഇന്ത്യ ഭരിക്കേണ്ടതെന്ന് പറഞ്ഞു. നേതാക്കന്മാര് പറയുന്നല്ലേ അണികള് കാണുന്നത് കേൾക്കുന്നത്, അവരുടെ മനസ്സാണ്, നേതാക്കന്മാരുടെ മനസ്സാണ് പ്രവർത്തകര് പ്രവർത്തിക്കുന്നത്, ഒരുപക്ഷെ നടപ്പാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളൊരു ഭയത്തിൽ ഇനി ഹിന്ദുത്വം മൃദുഹിന്ദുത്വം ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ഹാർഡ് കോർ ഹിന്ദുത്വത്തിലേക്ക് പോകാമെന്ന്. ന്യൂനപക്ഷം അകന്നുപോയെന്നും പറഞ്ഞാണോ ഇവര് ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത്? അതാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആരാ? ഇവിടുത്തെ ക്രൈസ്തവനും മുസ്ലിമും അടങ്ങുന്ന ന്യൂനപക്ഷം. അവര് അകന്നു പോകുന്നത് കൊണ്ട് അവര് അകന്നു പോയിട്ടില്ല, അകന്നു പോകാനൊക്കില്ല. കാരണം അവർക്കൊരു ഭീതിയുണ്ട്, ഇവിടെ വേറെ എങ്ങോട്ട് പോകും? അതാണ്, നിങ്ങൾക്കൊരു താവളം വേണ്ടേ? ആ താവളം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്. അതിന് മറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നും കേരളത്തിൽ അവർ കാണുന്നത് അവരുടെ രക്ഷകൻ ഒരു വലിയൊരു ഭൂതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പാവങ്ങൾക്ക് രക്ഷകൻ എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും കാണുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പൊ ഉള്ളതില് ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും അല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ന്യൂനപക്ഷങ്ങളുടെ
അവരുടെ അവരെ സംരക്ഷിച്ച് നിർത്തുന്ന അവരുടെ സംരക്ഷകൻ സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. ഒരു തർക്കവും ഇല്ല, ഒരു സംശയമില്ല. എൽ ഡി എഫ് തന്നെയാണ്, എൽ ഡി എഫ് കട്ടയ്ക്ക് നിൽക്കുന്നത് എൽ ഡി എഫ് അല്ലേ? ഇവന്മാർ എന്താ പറയുന്നത്? കോൺഗ്രസ് അവന്മാരുടെ കൂട്ടത്തിൽ നടന്ന് അവരുടെ പങ്ക് പറ്റി അവരുടെ യോഗങ്ങളിൽ പങ്കെടുത്ത് അവരെ തലോടി അവരെ നെഞ്ചത്തോട്ട് ചേർത്ത് നിർത്തി അവരെ ഏത് രീതിയിൽ സഹായിച്ച് നടക്കുന്ന കോൺഗ്രസിനോടൊപ്പമാണോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങള്? ഇത് കണ്ടും കേട്ടുമിരിക്കുന്ന ന്യൂനപക്ഷങ്ങള് അവരെ അവരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരും പിണറായി സർക്കാരുമാണ്. അതൊക്കെ ശരി, പക്ഷേ ഇപ്പോ ഒരു ഒരു സാഹചര്യത്തിൽ ഇപ്പോ പിണറായി സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ പ്രൊട്ടക്ടർ നിൽക്കുന്നു എങ്കിൽ പോലും ഈ കേരളത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ അവർ രക്ഷകനായി ആത്യന്തികമായി കാണുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. ഇത് ഇത് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇത് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഒന്നുമല്ല, കഴിഞ്ഞ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം അവർക്ക് വേണ്ടി ചെയ്തതിന്റെ ഫലമാണ് അവർ കഴിഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞ രണ്ടു കൊല്ലത്തിന് മുൻപ് ഒരു കൊല്ലത്തിന് മുമ്പ് 2021 തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കൊടുത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. സംശയമുണ്ടോ? കഴിഞ്ഞ പിണറായി സർക്കാർ അവരെ സംരക്ഷിച്ചതിന്റെ ഫലമാണ്. അല്ല അല്ല, വേറെ ആർക്ക് കൊടുക്കും? അപ്പൊ പിന്നെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകനാരാ? അപ്പോ പിന്നെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകനാരാ? അവര് പാർട്ടി എന്നുള്ള നിലയിൽ അവർ കാണുന്നത് വർഷങ്ങളായി പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ഇട്ടു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളെ അവര് സംരക്ഷകരായിരുന്നുവെങ്കിൽ അവര് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പിണറായി സർക്കാർ വരില്ലായിരുന്നു. ഒന്നും വേണ്ട, തിരുവനന്തപുരത്ത് തന്നെ യു ഡി എഫിന്റെ യോഗത്തിന് ഒരു മുസ്ലിം ലീഗിന്റെ കൊടികണ്ടി കെട്ടിയപ്പോഴ് കോൺഗ്രസ് നേതാവ് ഒരു തലവരുന്നത് പാഴശാല കെട്ടണമെന്നറിഞ്ഞില്ല. കോൺഗ്രസിൽ ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ ഇല്ല എന്നാണ്? ന്യൂനപക്ഷങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത്, ന്യൂനപക്ഷ പ്രീണനം ഇല്ല, ഇല്ല നടക്കുന്നില്ല. അത് അവർക്ക് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു പാർട്ടിയായിട്ടാണ്. എന്ത് സംശയം? എന്താണ് ഇപ്പൊ മുസ്ലിം ന്യൂനപക്ഷവും രണ്ടുപേരും വിശ്വസിക്കുന്നില്ല, അതാണ് കാര്യം. വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും താഴോട്ട് താഴോട്ട് വന്നോണ്ടിരിക്കുന്നത്. എന്തായാലും ന്യൂനപക്ഷങ്ങളുടെ ഇടയിലോ അവർക്ക് സാധ്യതകളില്ല. അപ്പൊ അതാ പിന്നെ ഭൂരിപക്ഷത്തിന്റെ ഇടയിലോട്ട് പോവാന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ 6 കോൺഗ്രസ് എംഎൽഎമാർ ഇന്നോ നാളെ ചേരും. ഇന്ന് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അവര് പോയിക്കൊണ്ടിരിക്കുക. അതാ പറഞ്ഞേ, മുമ്പേ അങ്ങ് പറഞ്ഞല്ലോ, പകല് കതറും രാത്രി കാവി. ഇത് ഇതിപ്പോ 24 മണിക്കൂറും കാവിയായിട്ട് അവര് പാമ്പുവാ. അവര് ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇന്ന് ബി ജെ പിക്ക് ഒരക്കൗണ്ട് ഉണ്ടായിരുന്നത് നിലനിർത്തിയിരുന്നുവെങ്കിൽ കേരളത്തിൽ അവര് കുറെ കൂടെ അവർക്കൊരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയനെ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ഒരു ദേശീയ മാധ്യമത്തിന്റെ ഒരു വാർത്തയാണ്, ഗുജറാത്തിന്റെ കോൺഗ്രസ് നേതാവ് തന്റെ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിൽ 50,000 തെരഞ്ഞെടുപ്പ് ബൂത്തുകളാണുള്ളത്. ഈ ഓരോ ബൂത്തിൽ ഇരിക്കണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന് 5,000 രൂപ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവ ഇരിക്കില്ല. പിന്നെ ഞങ്ങൾ 5,000 രൂപ കൊടുത്തൊന്ന് ഇരിക്കട്ടെ, 5,000 രൂപ കൊടുത്താൽ എതിർകക്ഷിക്കാരൻ വന്ന് 10,000 രൂപ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവ അവിടെ നിന്ന് നമ്മൾ അട്ടിയൊടിക്കും. അപ്പൊ അത് കോൺഗ്രസിന്റെ അവിടെ നേതാക്കന്മാർക്ക് പണമുണ്ട്, പാർട്ടിക്ക് പണമില്ല. ഗുജറാത്തിന്റെ അതാണ് കാര്യം. കേരളത്തിൽ പോലും ചില ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസ്സുകാരില്ല. ഇല്ല, എന്നാൽ അടിസ്ഥാന തത്വപരമായി ബൂത്ത് തലത്തിൽ വാർഡ് തലത്തിൽ പാർട്ടിക്ക് വേരോട്ടമുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. നമ്മളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ബൂത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ബൂത്ത് കമ്മിറ്റിയിൽ ഇരിക്കാനുള്ള ആളില്ല. കണ്ണൂരിലെങ്കിലും ആളില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു പിന്നെ പുതിയ വിശേഷമൊന്നുമല്ല. കോൺഗ്രസ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരിനിയും ബി ജെ പിയോടൊപ്പം ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചില പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സി എന്തിനാണ് ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾ ഇവരെ സംരക്ഷകരായി കാണുന്നത്? ആര് കാണുന്നില്ല, ആര് കാണുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം? ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ഒക്കെ സംരക്ഷകൻ പിണറായി സർക്കാരാണ്. പിണറായി വിജയൻ എന്നുള്ളതല്ല, പിണറായി സർക്കാരാണ്, എൽ ഡി എഫ് സർക്കാരാണ്. സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ ഇപ്പോ പറഞ്ഞോ.